നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷ് ഒരു ഫേസ്ബുക്ക് ലൈവിൽ വരികയും പുതിയൊരു വ്യക്തിയുടെ പേര് പരാമർശിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയെ കുരുക്കിലാക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ തന്നെയാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ അഭിഭാഷകനെന്നാണ് തന്നെ വിജേഷ് പിള്ള പരിചയപ്പെടുത്തിയെന്നാണ് സ്വപ്ന സുരേഷ് ആദ്യം പറഞ്ഞത്. ശേഷം ഭീഷണിപ്പെടുത്തിയെന്നും പരാതിപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസിലാണ് പരാതി സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൂടിയായ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ ചില ദൃശ്യങ്ങൾ അവർ തന്നെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. തന്റെ പരാതിയിൽ വിജേഷ് പിള്ളയ്ക്കെതിരെ കർണാടക പോലീസ് ദ്രുതഗതിയിൽ നിയമ നടപടികൾ ആരംഭിച്ചുവെന്നാണ് സ്വപ്ന വെളിപ്പെടുത്തുന്നത്. ബംഗളൂരുവിലെ കൃഷ്ണരാജപുര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയാണ്. നായാട്ട് ആരംഭിച്ചു എന്നാരംഭിക്കുന്ന കുറിപ്പിൽ വിജേഷ് പിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയ ബംഗളൂരുവിലെ ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തുന്നുവെന്നും സ്വപ്ന തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കർണാടക പോലീസ് ഈ വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തന്റെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടുണ്ടെന്നും സ്വപ്ന തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. വിജേഷ് പിള്ളയോടൊപ്പം മറ്റൊരു വ്യക്തി കൂടി താമസിച്ചു എന്നാണ് ഹോട്ടൽ മാനേജ്മെന്റ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് ആ താമസിച്ചിരിക്കുന്ന അജ്ഞാതനെന്നും പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അജ്ഞാതൻ ആരായിരിക്കുമെന്ന് സ്വപ്ന സുരേഷും ഒരുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്. നായാട്ട് തുടങ്ങി സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് സ്വപ്ന സുരേഷ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നായാട്ട് ആരംഭിച്ചു, എന്റെ പരാതിയിൽ കർണാടക പോലീസ് ധൃത നടപടികൾ ആരംഭിച്ചു, കർണാടക പോലീസ് വിജേഷ് പിള്ളയ്ക്കെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്ത് എന്റെ മൊഴി രേഖപ്പെടുത്തി, വിജേഷ് പിള്ള താമസിച്ച് തനിക്ക് ഓഫർ തന്ന ഹോട്ടലിൽ കൊണ്ടുപോയി തെളിവും ശേഖരിച്ചുവെന്നാണ് പറയുന്നത്. വിജേഷ് പിള്ളയോടൊപ്പം മറ്റൊരാളും താമസിച്ചിരുന്നുവെന്ന് ഹോട്ടൽ മാനേജ്മെന്റ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആരായിരിക്കും പിന്നണിയിലുള്ള ആ അജ്ഞാതൻ? നായാട്ട് തുടങ്ങി സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ ഓരോ പോസ്റ്റിനും അതുപോലെ തന്നെ ലൈവിനുമായി കാത്തിരിക്കുകയാണ്. പലതരത്തിലൂടെ നടക്കുന്ന വെളിപ്പെടുത്തലാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ചില പുകമറകൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. വ്യക്തത കൂടുതൽ വരാനായി അന്വേഷണം പൂർത്തീകരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനും സാധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കാൻ വിജേഷ് പിള്ള എന്നയാൾ മുഖേനെ വൈറ്റ്ഫീൽഡിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്വപ്ന പരാതിപ്പെട്ടിരിക്കുന്നത്. തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടെന്നും സ്വപ്ന തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കോടതിയിലും ഇത് ഹാജരാക്കും. വിജേഷിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കണ്ടെത്തണമെന്ന് സ്വപ്ന ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. സത്യം ലോകത്തിന് മുന്നിൽ എത്തുന്നതുവരെ തന്റെ പോരാട്ടം തുടരുമെന്നാണ് സ്വപ്ന വ്യക്തമാക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണം. എന്നാൽ ഇത് തീർത്തും പച്ചക്കള്ളമാണെന്നാണ് വിജേഷ് പിള്ള മാധ്യമങ്ങളോട് പോലും തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെ സ്വപ്ന ഇതിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കണമെന്നാണ് വിജേഷ് പിള്ളയുടെ വെല്ലുവിളി. അത് ഏറ്റെടുക്കുന്നതായി സ്വപ്ന തന്നെ പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിയമ നടപടി സ്വീകരിച്ചാലും അതിനെയും നിയമപരമായി തന്നെ നേരിടുമെന്നാണ് സ്വപ്ന സമൂഹമാധ്യമത്തിലെ കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു സ്വപ്നയ്ക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നുള്ള കാര്യം. അതിനെ നേരിടാൻ തന്നെയാണ് സ്വപ്ന ഇപ്പോൾ ഉറച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. വിജേഷ് പിള്ള ഇപ്പോൾ എന്നെ കണ്ട കാര്യം സമ്മതിച്ചു. രാജസ്ഥാനിലും ഹരിയാനയിലും പോകുന്ന കാര്യവും സമ്മതിച്ചിട്ടുണ്ട്. 30 കോടി ഓഫർ ചെയ്തതും സമ്മതിച്ചു കഴിഞ്ഞു. MV ഗോവിന്ദനെയും യൂസഫലിയുടെയും പേര് പറഞ്ഞ കാര്യവും സമ്മതിച്ചു. എയർപോർട്ടിൽ നേരിടാവുന്ന ഭീഷണിയെപ്പറ്റി പറഞ്ഞതും സമ്മതിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവുകൾ വേണമെന്ന് പറഞ്ഞതും സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്നത് അത് വേറൊരു സാഹചര്യത്തിൽ പറഞ്ഞതാണെന്നാണ്. അന്വേഷണ ഏജൻസികളാണ് ആരാണ് വിജേഷ് പിള്ള, എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൂട്ടിപ്പോയൊരു കമ്പനിയുടെ പേരിൽ വെബ് സീരീസ് ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച വിജേഷിന് അതിനുള്ള ശേഷിയും വരുമാന സ്രോതസ്സും കൂടി ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണെന്നും ഈ കുറിപ്പിലൂടെ സ്വപ്ന സുരേഷ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇതൊരു സംശയത്തിന്റെ ഒളിയമ്പായി തന്നെയാണ് സ്വപ്ന തുടർത്തുവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൂടി തനിക്കെതിരെ കേസ് കൊടുക്കാനായി ഉപദേശിക്കണമെന്നും MV ഗോവിന്ദൻ മാസ്റ്ററോട് സ്വപ്ന സുരേഷ് ഇതിനോടകം തന്നെ അഭ്യർത്ഥിച്ചതായി നമുക്ക് മാധ്യമങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിയാണ് സ്വപ്നയ്ക്കെതിരെ യാതൊരു തരത്തിലുമുള്ള നിയമ നടപടിയുമായി നീങ്ങാത്തത്. മറ്റുള്ളവരൊക്കെ തന്നെ ധൈര്യ സമേതം സ്വപ്നയ്ക്കെതിരെ നടപടിയുമായി നീങ്ങുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഈ വെബ് സീരീസിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് സ്വപ്ന സുരേഷുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതെന്നും വിജേഷ് പിള്ള പറയുന്നുണ്ട്. തനിക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ തെളിവുണ്ടെങ്കിൽ അത് സ്വപ്ന തന്നെ പുറത്തുവിടട്ടെ എന്ന് വിജേഷ് പിള്ള തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുറിച്ച് സ്വപ്ന നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിജേഷ് പിള്ള തന്നെ സമീപിച്ചതായി സ്വപ്ന സുരേഷ് തന്നെ വെളിപ്പെടുത്തിയത്. ഇതിന് പകരമായിട്ടാണ് നേരത്തെ പരാമർശം 30 കോടി രൂപ നൽകാമെന്നുള്ള വാഗ്ദാനവും. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി സ്വപ്ന സുരേഷ്
ധരിച്ചിരിക്കുന്നുവെന്നാണ് വിജേഷ് പിള്ള ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇതിലെ ന്യായ അന്യായങ്ങളൊക്കെ കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. ഇ ഡി സംഘത്തിനും കോടതിക്കും അതുപോലെ ലോക്കൽ പോലീസിനും ഇതിനോടകം തന്നെ പരാതി എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്നും ഇതിൽ ആരാണ് ഒളിച്ചിരിക്കുന്നത്, ആരാണ് ഭീഷണിപ്പെടുത്തിയത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്താ.